ഗൈസ് സിയോൺ സ്ലോഗിന്റെ പുതിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് ഇന്ന് എന്ന് നമ്മൾ ഫുഡായിട്ട് വന്ന എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മളിന്ന് വ്യത്യസ്തമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരു ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മഷ്റൂം ഹോമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ പീസായി പോയി നമ്മളെ ബൾബ് ഉപയോഗിച്ചിട്ടാണ് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മഷ്റൂം ഹൗസിന് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കാണുന്ന ബൾബാണ്. അപ്പോ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ബൾബിന്റെ ഈ മൂളത്തി ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതിന്റെ ക്യാപ്പ് നമ്മൾ ഇതിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഈ സാമാനൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞത് ഇങ്ങനെ കിട്ടൂട്ടോ. അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന്റെ ശേഷം കാണാം. അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതേപോലത്തെ ഒരു ബോർഡ് അടക്കമുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു കാലിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം ഹൗസ് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം. ഗൈസ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അക്രിലിക് കളറാണ്. അപ്പൊ അക്രിലിക് കളർ വെച്ചിട്ടാണ് നമ്മൾ ഇത് മൊത്തം അടിച്ചെടുക്കുന്നത്. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് അടിച്ചെടുക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലാക്ക് പെയിന്റ് ഇതിലേക്ക് അഴിച്ചെടുക്കാം. ഇത്ര ബ്ലാക്ക് പെയിന്റ് വന്നു ഇനി നമുക്ക് അല്ലാതെ അടിച്ചെടുക്കാം. രണ്ടെണ്ണം ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ കാണാം. ഗൈസ് നമ്മളിവിടെ നമ്മുടെ ഇതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വൈറ്റ് പെയിന്റ് അടിച്ചെടുക്കാം സെക്കൻഡ് കോട്ടായിട്ട്. അതിനുശേഷം നമുക്ക് ഇനി ഡെക്കറേറ്റ് പണികൾ തുടങ്ങാം. അപ്പൊ ഗൈസ് നമ്മുടെ സെക്കൻഡ് കോട്ട് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങണവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മുടെ സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് ഒരു കോട്ട് ആണെങ്കിൽ കളർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിൽ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ വരുത്തി സെറ്റ് ആക്കണം. അപ്പോ എന്തായാലും സെക്കൻഡ് കോട്ട് ഉണങ്ങിയതിന് ശേഷം കാണാം. നമ്മുടെ ബൾബിന്റെ മൂടിയും നമ്മൾ അടിക്കാൻ പോകുന്ന ചുമപ്പ് പെയിന്റ് ആണ്. നമ്മുടെ സെക്കൻഡ് കോട്ട് വൈറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ചുമപ്പ് പെയിന്റ് അടിച്ചെടുക്കാം. ബൾബിന്റെ മറ്റേ മൂടി മൊത്തം ചുമപ്പ് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ അത്ര ഫിനിഷ് ആയിട്ടില്ല. അപ്പൊ സെക്കൻഡ് കോട്ട് എന്തായാലും ഒന്ന് അടിപൊളിയാക്കിട്ട് കൊടുക്കാം. അപ്പൊ എന്തായാലും തുടങ്ങിയതിന്റെ ശേഷം കാണാം. അപ്പൊ ഗൈസ് നമ്മളിവിടെ കുറച്ച് റെഡും മഞ്ഞയും അതേപോലെ വെള്ളയും മിക്സ് ചെയ്ത് ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൾബിന്റെ ബോഡി പാർട്ട് മേടിക്കണത്. മറ്റേ ആ ലൈറ്റ് പിന്നെ മറ്റേ ആ ഒരു കൊട്ട പോലത്തെ ഭാഗത്ത് നമ്മൾ കടും ചുമപ്പ് അടിച്ചു. അപ്പൊ ഈ കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവും എന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കളർ. അപ്പൊ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞ് അടിച്ചെടുക്കാം. നമ്മളിവിടെ ചുറ്റിന് നമ്മള് നമ്മുടെ പീച്ച് കളർ അടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ലൈറ്റ് റോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കളറോടെ അടിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് സെക്കൻഡ് കോട്ട് റെഡ് പെയിന്റ് അടിച്ചെടുക്കാം കേട്ടോ. ഗൈസ് നമ്മളെ സെക്കൻഡ് കോട്ടും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് കോട്ട് ആണെങ്കിൽ എന്റെ ശേഷം ബാക്കി പേരടിയിലേക്ക് ഇടക്കാം. നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും ഇതേപോലെ നമുക്ക് റൗണ്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ മഷ്റൂം ഹോമിന്റെ കറക്റ്റ് ലുക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഇതേപോലെ വട്ടനെ ഡോട്ട് ഇട്ടതിന്റെ ശേഷം കാണാം. ഗൈസ് ഫൈനലി നമ്മുടെ മഷ്റൂമിന്റെ മേലെ വെക്കാനുള്ള സംഭവം സെറ്റ് ആയിരുന്നത് ഇതിന്റെ ഉണങ്ങിയതിന്റെ ശേഷം കാണാം കേട്ടോ. ഗൈസ് നമ്മുടെ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ പറയാ, ഹോം ഇവിടെ റെഡിയാണ്. ഹോമിന് ഒരു ഡോറ് വെച്ചു. അപ്പൊ ഗൈസ് നമ്മുടെ മഷ്റൂം ഹൗസിന്റെ ഇവിടെ പണി മൊത്തം കംപ്ലീറ്റഡ് ആണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആകും. ഞാൻ ചെയ്യുന്നത് വീട്ടിലെ അലങ്കാരത്തിനൊക്കെ വെക്കാൻ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ മഷ്റൂം ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. അടിപൊളി തന്നെയായിരുന്നു കളർ കോമ്പിനേഷൻ ആയാലും. അത് കാണാൻ നല്ല രസമുള്ള സാധനമായിരുന്നു. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്തോക്കാം. വീട്ടിലെ ഷോക്കേസിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. അതും കാശുകറുമാണ്. അടിച്ചുപോയ ബൾബാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയിൽ ഇസ് മിസ് സൈനിങ് ഔട്ട് ആൻഡ് ബൈ.